ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിങ് സ്നാക്കായിട്ടും അതേപോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. മാത്രമല്ല വളരെ കുറഞ്ഞ സമയം മാത്രം മതി, ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടാറ്റോ തന്നെയാണ്. അപ്പോൾ ദാ ഈ സൈസിലുള്ള രണ്ട് പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അപ്പോൾ തന്നെ ഞാനൊരു കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിലടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക, അല്ല കുറച്ച് കുറച്ച് മാത്രമായിട്ട് ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കോൺഫ്ലവർ ഒരേ സമയത്ത് തന്നെ എല്ലാം ചേർത്ത് കൊടുക്കാത്തത്, വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അത് കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പൊട്ടാറ്റോൻ്റെ നനവുകൊണ്ടാണ് ഇത് മുഴുവനായിട്ട് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് കോൺഫ്ലവർ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും കയ്യിലാക്കിയിട്ട് അങ്ങനെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കിയിട്ടെടുക്കണം. അതിന് മുന്നേ ആയിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇനി ഞാൻ ചെറിയൊരു ഡിസൈന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട, ചെറിയൊരു ഭംഗി കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ പ്ലെയിൻ ആക്കിയിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താലും മതി. അങ്ങനെ അത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ നമ്മുടെ നോർമൽ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം കേട്ടോ ഇതിട്ട് കൊടുക്കാനായിട്ട് കോൺഫ്ലവർ ആയതിൻ്റെ പേരിൽ. അപ്പോൾ ഇനി ഓരോന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഒരുപാട് സമയം ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കോൺഫ്ലോറും പൊട്ടാറ്റോ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ഓൾറെഡി നമ്മൾ പൊട്ടാറ്റോ ഒക്കെ വേവിച്ചെടുത്തതല്ലേ, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരും കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഈ സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6-7 വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടും എന്നാൽ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം അതാ ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. ഇനി നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച പൊട്ടേറ്റോ ഉണ്ടല്ലോ, അത് ഈ ഒരു സമയമാകുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുത്തയക്കാൻ പറ്റിയ ഒരടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഇതിപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ റെഡി ആയി കിട്ടും. ചെറിയൊരു ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിന് വേറൊരു ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കൂടുതൽ സമയമൊന്നും വേണ്ടല്ലോ, വെറും 10-15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.